ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ വെയ്റ്റ് ലോസ് ചലഞ്ചിൻ്റെ മൂന്നാമത്തെ ആഴ്ചയിലെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മൂന്നാഴ്ച ആയതേ ഉള്ളൂ എന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ആവുമ്പം ഒരു മാസം കംപ്ലീറ്റ് ആവേണ്ടതാണ്. പക്ഷേ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ചില പ്രശ്നങ്ങൾ അതിനിടയ്ക്ക് വന്നു. അതെന്താണെന്ന് ഞാൻ പറയാം. അതിനു മുന്നേ നമ്മൾ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് എടുക്കുകയാണ് ഈ ഒരു ചലഞ്ചിൽ, അതായത് ഈ ഒരു ഡയറ്റിൽ നിന്നിട്ട്. ഞാൻ നിങ്ങളോട് ഒരു പ്രാവശ്യം ഈ ഒരു വീഡിയോ ഇത് ഈ ഒരു സെക്കൻഡ് വീക്കിൽ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, കയറ്റമൊക്കെ കയറുമ്പോൾ നമ്മൾ, അതായത് നമ്മൾ വാക്കിങ്ങിന് പോകുന്ന സമയത്ത് കയറ്റം കയറുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത്. എനിക്ക് ചെറുതായിട്ടൊന്ന് ഉളുക്ക് കിട്ടിയതായിരുന്നു, പക്ഷെ അത് ഞാൻ മൈൻഡാക്കാതെ വീണ്ടും ഞാൻ നടന്നു. അപ്പം ഇപ്പോൾ ശരിക്കും പറഞ്ഞ് ഇരിക്കാനും നിൽക്കാനും കിടക്കാനും ഒന്നും വയ്യാത്തൊരവസ്ഥയിൽ കൂടെയാണ് ഞാൻ കടന്നു പോണത്. അപ്പോൾ അതുകൊണ്ട് ഒന്നും ബ്രേക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആയുർവേദത്തിൻ്റെയാണ്. അപ്പോൾ റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞിരുന്നു, എക്സസൈസ് ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റിലായതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ ഒരു നമ്മുടെ ഡയറ്റ് ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. നമ്മൾ ഉടനെ തന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്തു എന്ന് കരുതിയിട്ട് അക്കൂട്ടത്തിൽ നിങ്ങളും കൂടെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കേണ്ട. കാരണം ഇപ്പോൾ ഏകദേശം മൂന്നാഴ്ച മൂന്നല്ല ഒരു മാസം പ്രോപ്പറായിട്ട് ചെയ്തവരാണെങ്കിൽ ഒരു മാസം ആവേണ്ട സമയമാണ്. അപ്പോൾ എങ്കിലും മൂന്ന് നാലാഴ്ച നമ്മൾ ചെയ്ത സ്ഥിതിക്ക് ഇനി നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര മടി പിടിക്കും കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് തുടങ്ങിയ ഒരു ഡയറ്റായിരുന്നു എന്ന് കരുതിയിട്ട് ഞാനത് പൂർണ്ണമായിട്ടൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഈ ഒരു 10 ദിവസം ഒരു 15 ദിവസം കൂടെ റെസ്റ്റ് എടുത്തിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ അതിയായ ആഗ്രഹം. കാരണം എന്നെപ്പോലെ ഒരു മടിച്ചിക്ക് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ റെസ്റ്റ് എടുത്തോണ്ടേ ഇരിക്കും. അപ്പോൾ ഒരുപാട് നാളൊന്നും റെസ്റ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ഒന്ന് നേരെ ഇരിക്കാൻ പരുവാവുന്ന രീതി വരെ ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ നമ്മുടെ ചലഞ്ച് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ഈ മാസം അവസാനം അല്ലെങ്കിൽ മാർച്ച് ആദ്യമായിരിക്കും റീസ്റ്റാർട്ട് ചെയ്യണത്. അതുപോലെ വാക്കിങ്ങിനൊക്കെ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്, നമ്മൾ എന്തെങ്കിലും നടുവിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ കാലിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രെയിൻ എടുത്ത് നടക്കാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ പറയാനുള്ളത്. നമ്മൾ ചിലപ്പോൾ ഈസി ആയിട്ട് നടക്കാൻ പറ്റുമായിരിക്കും, കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് എന്താണ് ശ്വാസം മുട്ടലൊന്നും ഇല്ലാതെ കയറ്റോ ഇറക്കോ എല്ലാം ഈസി ആയിട്ട് കയറാൻ പറ്റുന്ന ആ ഒരു പരുവം എത്തുമ്പോൾ നമ്മൾ വിചാരിക്കുക, ആ ഇനി ഇപ്പോൾ കുഴപ്പമില്ല, ഇനി നന്നായിട്ട് നടക്കാമല്ലോ, അതുകൊണ്ട് കുറച്ചും കൂടെ ഫാസ്റ്റ് കൂട്ടാം അല്ലെങ്കിൽ കുറച്ചും കൂടെ ദൂരം നടക്കാം എന്നൊക്കെ വിചാരിച്ച് നമ്മളങ്ങ് നടക്കും. അങ്ങനെ നടക്കുമ്പോഴാണ് ഇങ്ങനെ പണി കിട്ടുന്നത്. അപ്പം എപ്പോഴും കംഫർട്ട് സോണിൽ നിന്നിട്ട് നടക്കുക. നടക്കുക എന്നുള്ളത് മാത്രമല്ല എക്സസൈസൊക്കെ ചെയ്യുന്നവർ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല കേട്ടോ. എനിക്ക് പണ്ട് മുതലേ ബാക്ക് പെയിൻ്റെ പ്രശ്നം ഉള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനിങ്ങനെ ഓവർ സ്ട്രെയിൻ കൊടുത്തപ്പോൾ പറ്റിപ്പോയ ഒരു സംഭവമാണ് കേട്ടോ. അപ്പം അതാണ് മെയിൻ കാരണം. അല്ലാതെ നടന്നതിൻ്റെ പേരിൽ എനിക്ക് നടുവേദന ഉണ്ടായി ഉളുക്കിപ്പിടിച്ചത് അങ്ങനെയല്ല കേട്ടോ. പണ്ട് മുതലേ നടുവിന് പ്രശ്നം ഉണ്ടായതുകൊണ്ട് അക്കൂട്ടത്തിൽ ഞാനിത് ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് ഇപ്പം അനുഭവിക്കേണ്ടി വരുന്നത്. ഭയങ്കര സന്തോഷത്തോടെ ഷൂസൊക്കെ വാങ്ങിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. ഇനിയിപ്പം ഈസി ആയിട്ട് കുറച്ചും കൂടെ ദൂരെ നടക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് എല്ലാം കുളമായി. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, വേറെ വിശേഷങ്ങളൊന്നുമില്ല, കൂടുതൽ സംസാരിക്കാനും വയ്യ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഞാൻ സേറ, ടേക്ക് കെയർ, ബൈ ബൈ.